सेकंड चैप्टर ले इंपॉर्टेंट आया चल क्वेश्चन कूड़ी परिचय When capacitors are connected in series, the effective capacitors series ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസിന് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യുമോ ഡിക്രീസ് ചെയ്യുമോ എന്നാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് കപ്പാസിറ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഡിക്രീസ് ചെയ്യും കാരണം എന്താണ് ഇഫക്റ്റീവ് കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം 1 by C is equal to 1 by C1 plus 1 by C2 plus 1 by C3 ഇവിടെ ഓരോ കപ്പാസിറ്ററിൻ്റെയും കപ്പാസിറ്റൻസിൻ്റെ റെസിപ്രോക്കൽസിൻ്റെ സം ആയിട്ടാണ് ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഡിക്രീസ് ചെയ്യും അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വെൻ കപ്പാസിറ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ ദി ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ബിക്കംസ് പാരലൽ കണക്ഷനിൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസിന് എന്ത് വ്യത്യാസം വരും ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യും കാരണം ഇക്വേഷൻ നമുക്കറിയാം സി ഇസ് ഈക്വൽ ടു സി വൺ പ്ലസ് സി ടു പ്ലസ് സി ത്രീ ആണ് ഇവിടെ എല്ലാത്തിൻ്റെയും കപ്പാസിറ്റൻസ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ നെറ്റ് ചാർജ് ഓൺ എ ചാർജ് കപ്പാസിറ്റർ ഇസ് ഒരു കപ്പാസിറ്ററിൻ്റെ ടോട്ടൽ ചാർജ് എത്രയായിരിക്കും എന്ന് പറഞ്ഞാൽ രണ്ട് പ്ലേറ്റിലും ഫസ്റ്റ് പ്ലേറ്റിൽ പോസിറ്റീവ് ചാർജ് ആയിരിക്കും സെക്കൻഡ് പ്ലേറ്റിൽ നെഗറ്റീവ് ചാർജ് ആയിരിക്കും അതിൻ്റെ ടോട്ടൽ ചാർജ് എത്രയായിരിക്കും സീറോ ആയിരിക്കും കാരണം രണ്ട് പ്ലേറ്റിലുമുള്ള ചാർജുകളുടെ മാഗ്നിറ്റ്യൂഡ് സെയിമാണ് എന്നാൽ ഫസ്റ്റ് പ്ലേറ്റിലുള്ളത് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ സെക്കൻഡ് പ്ലേറ്റിലുള്ളത് നെഗറ്റീവ് ചാർജ് ആയിരിക്കും ക്യു ഈക്വലാണ് എന്നാൽ അവ രണ്ടും ഓപ്പോസിറ്റ് ചാർജുകളാണ് അതുകൊണ്ട് നെറ്റ് ചാർജ് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും ഡ്രോ എ ഗ്രാഫ് ബിറ്റ്വീൻ ചാർജ് ക്യു ആൻഡ് പൊട്ടൻഷ്യൽ വി വാട്ട് വിൽ ബി ദ ഷേപ്പ് ഓഫ് ഇറ്റ് ചാർജും പൊട്ടൻഷ്യലും വെച്ച് ഒരു ഗ്രാഫ് വരയ്ക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ഗ്രാഫിൻ്റെ ഷേപ്പ് എന്തായിരിക്കും അറിയാം ചാർജും പൊട്ടൻഷ്യലും വെച്ച് ഒരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എലോങ് എക്സ് ആക്സിസ് ആൻഡ് ചാർജ് എലോങ് വൈ ആക്സിസ് നമുക്ക് കിട്ടുന്ന ഗ്രാഫ് ഇതാണ് ഗ്രാഫിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈനാണ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വിത്ത് എയർ ബിറ്റ്വീൻ ദ പ്ലേസ് ഹാസ് എ കപ്പാസിറ്റൻസ് ഓഫ് 8 മൈക്രോ ഫാരഡ് വാട്ട് വിൽ ബി ദ കപ്പാസിറ്റൻസ് If the distance between the plates is reduced to half and space between them is filled with a dielectric substance of K is equal to 5. ഇവിടെ ഒരു കപ്പാസിറ്റർ തന്നിരിക്കുന്നു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആദ്യം ആ പ്ലേറ്റുകൾക്കിടയിൽ എയർ ആയിരിക്കുമ്പോൾ അതിന് കിട്ടുന്ന കപ്പാസിറ്റൻസ് 8 മൈക്രോ ഫാരഡ് ആണ് ദെൻ ഇതേ കപ്പാസിറ്റർ തന്നെ അവയ്ക്കിടയിലുള്ള പ്ലേറ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ഹാഫായിട്ട് റെഡ്യൂസ് ചെയ്യുന്നു അതുപോലെ തന്നെ പ്ലേറ്റുകൾക്കിടയിലുള്ള സ്പേസ് ഈസ് ഫിൽഡ് വിത്ത് എ ഡയലക്ട്രിക് സബ്സ്റ്റൻസ് ഓഫ് കെ ഇസ് ഈക്വൽ ടു 5 ഒരു ഡയലക്ട്രിക് മെറ്റീരിയൽ ഉപയോഗിച്ച് സ്പേസ് ഫില്ല് ചെയ്യുന്നു ആ മെറ്റീരിയലിൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റൻ്റ് 5 ആണ് ആദ്യം കപ്പാസിറ്റർ എയറിലായിരിക്കുമ്പോൾ 8 മൈക്രോ ഫാരഡ് ആണ് അതിനുശേഷം അതിൻ്റെ പ്ലേറ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് പകുതിയായിട്ട് കുറയ്ക്കുകയും പ്ലേറ്റുകൾക്കിടയിൽ കെ ഇസ് ഈക്വൽ ടു 5 എന്ന ഒരു ഡയലക്ട്രിക് സബ്സ്റ്റൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെയെങ്കിൽ പുതിയതായിട്ട് ലഭിക്കുന്ന കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് എത്രയെന്ന് കണ്ടുപിടിക്കാനാണ് ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നമുക്ക് നോക്കാം ആദ്യത്തെ കപ്പാസിറ്റർ സി വൺ എന്ന് നമ്മൾ പറയുകയാണ് എന്ന് പറഞ്ഞാൽ പ്ലേറ്റുകൾക്കിടയിൽ എയർ ആയിരിക്കുന്ന സമയത്തുള്ള കപ്പാസിറ്റർ അപ്പോൾ ഉള്ള കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ ആണ് സി വൺ ഈസ് ഈക്വൽ ടു എപ്സിലോൺ സീറോ എ ഡിവൈഡഡ് ബൈ ഡി എപ്സിലോൺ സീറോ എ ഡിവൈഡഡ് ബൈ ഡി എ ഏരിയ ഓഫ് ദ പ്ലേറ്റ് ഡി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് അതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് ക്വസ്റ്റിന് 8 മൈക്രോ ഫാരഡും തന്നിട്ടുണ്ട് ഇനി അതേ കപ്പാസിറ്ററിനെ നമ്മൾ ആ പ്ലേറ്റുകൾക്കിടയിൽ കെ എന്ന ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് കെയുടെ വാല്യൂ 5 ആയിട്ടുള്ള ഒരു ഡയലക്ട്രിക് മെറ്റീരിയൽ ഫില്ല് ചെയ്യുന്നു
അതുപോലെ പ്ലേറ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ഹാഫ് ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നു, ആദ്യം ഉണ്ടായിരുന്നതിൻ്റെ പകുതിയാക്കി മാറ്റുന്നു. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെ മാറും, എപ്സിലോൺ സീറോ ഇൻ ടു കെ എ ഡിവൈഡഡ് ബൈ ഡി ബൈ ടു. ഈ കെയുടെ വാല്യൂ ഫൈവ് ആണ്. അതുപോലെ ഡി ബൈ ടു ഡിവൈഡഡ് ബൈ ടു എന്നുള്ളത് ന്യൂമറേറ്ററിലേക്ക് വരും. ഡി ബൈ ടു എന്നുള്ളതിലെ ടു ആണ് ഈ വന്നിരിക്കുന്നത്. ഡിവൈഡഡ് ഡി ബൈ ടു എന്നുള്ളതിലെ ടു ഇൻറ്റു കെയുടെ വാല്യൂ ഫൈവ് ഇൻറ്റു പിന്നെ വരുന്നത് എപ്സിലോൺ സീറോ എ ഡിവൈഡ് ബൈ ഡി ആണ്. ബാക്കിയുള്ളത് എപ്സിലോൺ സീറോ എ ബൈ ഡി ആണ്. അത് എഴുതിയിട്ടുണ്ട് എപ്സിലോൺ സീറോ എ ബൈ ഡി. എപ്സിലോൺ സീറോ എ ബൈ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 8 മൈക്രോ ഫാരഡ് ആണ്. അത് നമ്മൾ സി വണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആദ്യം ഉണ്ടായിരുന്ന കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് ആണ് എപ്സിലോൺ സീറോ എ ഡിവൈഡ് ബൈ ഡി. അങ്ങനെയെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം 2 ഇൻറ്റു ഫൈവ് ഇൻറ്റു സി വൺ. സി വണ്ണിൻ്റെ വാല്യൂ 8 ആയതിനാൽ 8 ഇൻറ്റു ഫൈവ് 40 ഇൻറ്റു ടു 80 മൈക്രോ ഫാരഡ് നമുക്ക് ലഭിക്കും. Find the ratio of effective capacitance of two equal capacitors connected in series to the same capacitors connected in parallel. രണ്ട് കപ്പാസിറ്ററുകൾ അവയുടെ കപ്പാസിറ്റൻസ് സെയിം ആണ്. അവ ആദ്യം സീരീസ് ആയിട്ടും അതിനുശേഷം പാരലലായിട്ടും കണക്ട് ചെയ്യും. അപ്പോഴുള്ള കപ്പാസിറ്റൻസുകളുടെ റേഷ്യോ കണ്ടുപിടിക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എൻ കപ്പാസിറ്റീസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാണാനുള്ള ഇക്വേഷൻ. എൻ കപ്പാസിറ്റീസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ്, അതിനെ സി എസ് എന്ന് റെപ്രസെൻ്റ് ചെയ്യുവാണ്. കപ്പാസിറ്റൻസ് ഇൻ സീരീസ് കോമ്പിനേഷൻ എന്ന് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയാണ് സി എസ് എന്ന് എഴുതിയിരിക്കുന്നത്. സി എസ് ഇസ് ഈക്വൽ ടു സി ബൈ എൻ. സി എന്ന് പറയുന്നത് കപ്പാസിറ്റൻസിൻ്റെ രണ്ടിൻ്റെയും സെയിം ആയതിനാൽ ഇവിടെ സി ഡിവൈഡ് ബൈ എൻ നമ്പർ ഓഫ് കപ്പാസിറ്റീസ്. കപ്പാസിറ്റൻസ് ഓഫ് എ സിംഗിൾ കപ്പാസിറ്റർ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് കപ്പാസിറ്റീസ്. ഇവിടെ എന്നിൻ്റെ വാല്യൂ ടു ആണ്, അതുകൊണ്ട് സി എസ് ഈസ് ഈക്വൽ ടു എൻ ബൈ ടു. സീരീസ് കോമ്പിനേഷനിൽ സി ബൈ ടു എന്ന് നമുക്ക് ലഭിക്കും. ഇനി എൻ കപ്പാസിറ്റീസ് ഇൻ പാരലൽ കോമ്പിനേഷൻ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് സി പി ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു സി നമ്പർ ഓഫ് കപ്പാസിറ്റീസ് ഇൻറ്റു കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ. ദെൻ സി പി ഈസ് ഈക്വൽ ടു ടു സി എന്ന് കിട്ടും. ഇപ്പോൾ രണ്ട് ഇക്വേഷൻ സീരീസ് കോമ്പിനേഷനിൽ സി ബൈ ടു എന്നും പാരലൽ കോമ്പിനേഷനിൽ ടു സി എന്നും നമുക്ക് ലഭിച്ചു. രണ്ട് ഇക്വേഷൻസ് ഇക്വേഷൻസ് വൺ ആൻഡ് ടു നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ലഭിക്കും സി എസ് ബൈ സി പി സീക്വൽ ടു വൺ ബൈ ഫോർ എന്ന് ലഭിക്കും. ക്യാൻസൽ ചെയ്യാനോട്ടെ നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ലഭിക്കുന്നത് വൺ ബൈ ഫോർ. സി എസ് ബൈ സി പി സീക്വൽ ടു വൺ ബൈ ഫോർ. ഇപ്പോൾ ദ റേഷ്യോ സി എസ് ഈസ് ടു സി പി equal to 1 is to 4. Effective capacitance of two capacitors is 7 microfarad in parallel combination and 6 by 7 microfarad in series combination. Find the individual capacitance. രണ്ട് കപ്പാസിറ്ററുകൾ തന്നിട്ടുണ്ട്. അവ പാരലലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ 7 മൈക്രോ ഫാരഡും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ 6 ബൈ 7 മൈക്രോ ഫാരഡും ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ലഭിക്കുന്നു. അങ്ങനെയെങ്കിൽ രണ്ട് കപ്പാസിറ്ററുകളുടെയും കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. നമ്മൾ തന്നിട്ടുണ്ട് പാരലൽ കോമ്പിനേഷനിൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാണുന്നത് സി വൺ പ്ലസ് സി ടു എന്നാണ്. അതിൻ്റെ വാല്യൂ 7 മൈക്രോ ഫാരഡ് തന്നിട്ടുണ്ട്. ഓൾസോ സീരീസ് കോമ്പിനേഷനിൽ 1 by CS is equal to 1 by C1 plus 1 by C2 ആണ്. അതിൻ്റെ വാല്യൂ ആണ് നമുക്ക് തന്നിരിക്കുന്നത് 6 by 7. ഇവിടെ നമുക്ക് 1 by CS എന്നുള്ളതിനെ നമുക്ക് ഇവിടെ എൽ സി എടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ കിട്ടും C1 C2 അതുപോലെ C1 plus C2 divided by C1 C2 എന്ന് നമുക്ക് ലഭിക്കും. ഇവിടെ ഈ ക്വസ്റ്റിനകത്ത് നമ്മൾ എൽ സി എടുക്കുക. അപ്പോൾ നമുക്ക് 1 by CS is equal to C1 plus C2 divided by C1 into C2 എന്ന് ലഭിക്കും. അങ്ങനെയെങ്കിൽ സി എസ് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതിയാവും? ആ സി എസ് ഈസ് ഈക്വൽ ടു
c1 c2 divided by c1 plus c2. നേരെ തിരിച്ചെഴുതി. അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത് ഇതാണ്, c1 c2 divided by c1 plus c2 is equal to 6 by 7 എന്നാണ് ലഭിച്ചിരിക്കുന്നത്. അതായത് സീരീസ് കോമ്പിനേഷനിലുള്ള ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് 6 by 7. അത് c1 c2 divided by c1 plus c2 ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, c1 plus c2 ആദ്യം നമ്മൾ പറഞ്ഞു പാരലൽ കോമ്പിനേഷനിൽ 7 മൈക്രോ ഫാരഡ് എന്ന് ലഭിച്ചു. അതുപോലെ സീരീസ് കോമ്പിനേഷനിൽ സി വൺ ഇൻറ്റു സി ടു ഡിവൈഡ് ബൈ സി വൺ പ്ലസ് സി ടു ഇസ് ഈക്വൽ ടു 6 ബൈ 7 എന്ന് ലഭിച്ചിട്ടുണ്ട്. ഈ രണ്ട് ഇക്വേഷൻ്റെ അകത്ത് നോക്കുക, ഇവിടെ സെക്കൻഡ് ഇക്വേഷൻ്റെ അകത്ത് സി വൺ പ്ലസ് സി ടു എന്നുണ്ട്. സി വൺ പ്ലസ് സി ടു എന്നുള്ളത് നമ്മൾ ഈ 7 എന്നുള്ള വാല്യൂ കൊടുക്കും. സി വൺ സി ടു ഡിവൈഡ് ബൈ 7 ഇസ് ഈക്വൽ ടു 6 ബൈ 7 ലഭിക്കും. രണ്ട് സൈഡിൽ 7 ക്യാൻസൽ ആവും, നമുക്കിങ്ങനെ കിട്ടും സി വൺ ഇൻറ്റു സി ടു ഇസ് ഈക്വൽ ടു 6 എന്ന് കിട്ടും. ഇവിടെ 7 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ സി വൺ സി ടു ഇസ് ഈക്വൽ ടു 6 എന്ന് ലഭിക്കും. അതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് സി വൺ പ്ലസ് സി ടു ഇസ് ഈക്വൽ ടു 7 എന്ന് കിട്ടിയിട്ടുണ്ട്. സി വൺ സി ടു ഇസ് ഈക്വൽ ടു 6, സി വൺ പ്ലസ് സി ടു ഇസ് ഈക്വൽ ടു 7. ദേർഫോർ സി വൺ ഇസ് ഈക്വൽ ടു 1 മൈക്രോ ഫാരഡ് ആൻഡ് സി ടു ഇസ് ഈക്വൽ ടു 6 മൈക്രോ ഫാരഡ്. രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 6 കിട്ടണം. 1 × 6 നമുക്ക് കിട്ടും, സി വൺ ഇൻറ്റു സി ടു 6 എന്ന് ലഭിക്കുന്നു. തമ്മിൽ ആഡ് ചെയ്താൽ സി വൺ പ്ലസ് സി ടു ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, 1 + 6 = 7 എന്ന് ലഭിക്കും. അപ്പോൾ സി വണ്ണിൻ്റെ വാല്യൂ സി ടുവിൻ്റെ വാല്യൂ നമുക്ക് ലഭിച്ചു. ഗ്രാഫ് കണക്റ്റിംഗ് വോൾട്ടേജ് ആൻഡ് ചാർജ് ഓഫ് ടു കപ്പാസിറ്റീസ് എക്സ് ആൻഡ് വൈ ആർ ഗിവൺ. വിച്ച് ഓഫ് ദം ഹാസ് ഹയർ കപ്പാസിറ്റൻസ്? തന്നിരിക്കുന്നവയിൽ രണ്ട് കപ്പാസിറ്ററുകളുടെ വോൾട്ടേജ് ചാർജ് ഗ്രാഫാണ് തന്നിരിക്കുന്നത്. ഇവയിൽ ഏതിനായിരിക്കും ഹയർ കപ്പാസിറ്റൻസ് ഉള്ളതെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കുക, ഗ്രാഫ് നോക്കുക, ചാർജ് എലോം എക്സ് ആക്സിസ് ആൻഡ് വോൾട്ടേജ് എലോം വൈ ആക്സിസ്. ഇവിടെ എക്സിൻ്റെയും വൈയുടെയും ഗ്രാഫുകളാണ് തന്നിരിക്കുന്നത്. എക്സിൻ്റെ ഗ്രാഫ് ഇതാണ്, വൈയുടെ ഗ്രാഫ് ഇതാണ്. ഇനി നമുക്കറിയാം കപ്പാസിറ്റൻസ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കപ്പാസിറ്റൻസിൻ്റെ ഡെഫിനിഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സി ഇസ് ഈക്വൽ ടു ചാർജ് ബൈ പൊട്ടൻഷ്യൽ, സി ഇസ് ഈക്വൽ ടു ക്യൂ ബൈ വി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എക്സ് എന്ന കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാം. സി എക്സ് എന്ന് പറയുന്നത് ക്യൂ ഡിവൈഡഡ് ബൈ വി എക്സ് ആയിരിക്കും. അതുപോലെ തന്നെ സെക്കൻഡ് കപ്പാസിറ്റർ വൈ എന്ന് പറയുന്ന കപ്പാസിറ്ററിൻ്റെ സി വൈ ഇസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡ് ബൈ വി വൈ ആയിരിക്കും. ഇവിടെ നോക്കുക, ചാർജ് രണ്ടിനും സെയിം ആണ്, എന്നാൽ രണ്ടിൻ്റെയും പൊട്ടൻഷ്യൽസ് വ്യത്യാസമാണ്. അതുകൊണ്ടാണ് ഫസ്റ്റ് കപ്പാസിറ്ററിൻ്റെ വി എക്സ് എന്നും സെക്കൻഡ് കപ്പാസിറ്ററിൻ്റെ വി വൈ എന്നും ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സി എക്സ് ഇസ് ഈക്വൽ ടു ക്യൂ ബൈ വി എക്സ് ആൻഡ് സി വൈ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ വി വൈ. ഇനി ഈ ഗ്രാഫിൻ്റെ അകത്തേക്ക് നോക്കുക, ഇവിടെ വിക്ക് ഹയർ വാല്യൂ വന്നിരിക്കുന്നത് ഫസ്റ്റ് കപ്പാസിറ്ററിനാണ്. കൂടിയ വാല്യൂ വിയുടെ കൂടിയ വാല്യൂ വന്നിരിക്കുന്നത്, വിയുടെ കൂടിയ വാല്യൂ നോക്കുക, ഇതാണ് വിയുടെ ഹൈ വാല്യൂ എന്ന് പറയുന്നത്. അതേതാണ്, ഫസ്റ്റ് കപ്പാസിറ്ററിന് വിയുടെ വാല്യൂ ഹൈ ആണ്. അതുകൊണ്ട് വി എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ വി വൈ എന്ന് നമുക്ക് പറയാം. വി വൈയുടെ വോൾട്ടേജ് ഇതാണ്, വി എക്സിൻ്റെ വോൾട്ടേജ് ഇതാണ്. അപ്പോൾ വി എക്സിൻ ഈസ് ഗ്രേറ്റർ ദാൻ വി വൈ. നോക്കുക, വി എക്സ് ഗ്രേറ്റർ ആയിരിക്കുന്നത് ഫസ്റ്റ് കപ്പാസിറ്റർ നോക്കുക. അതുകൊണ്ട് തന്നെ വലിയ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് ലഭിക്കുന്നത് കുറവായിരിക്കും. ഡിനോമിനേറ്ററിൽ കൂടിയ സംഖ്യ വന്നതിനാൽ ഫസ്റ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് കുറവായിരിക്കും. അതുകൊണ്ട് സെക്കൻഡ് കപ്പാസിറ്ററിനായിരിക്കും കപ്പാസിറ്റൻസ് കൂടുതൽ. സി വൈ ഈസ് ഗ്രേറ്റർ ദാൻ സി എക്സ്. വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഇൻ മൂവിംഗ് 2 μC ചാർജ് ബിറ്റ്വീൻ 2 points അറ്റ് 3 cm എബാർട്ട് ഓൺ എ ഇക്വി പൊട്ടൻഷ്യൽ സർഫസ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2 μC ചാർജിനെ ഇക്വി പൊട്ടൻഷ്യൽ സർഫസിൽ രണ്ട് പോയിന്റുകൾക്കിടയിൽ, ആ പോയിന്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ് 3 cm, മൂവ് ചെയ്യിക്കാൻ ആവശ്യമാകുന്ന വർക്ക് ഡൺ എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇക്വി പൊട്ടൻഷ്യൽ സർഫസിലെ രണ്ട് പോയിന്റുകൾ, ആ പോയിന്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ് 3 cm. ആ പോയിന്റുകൾക്കിടയിൽ 2 μC ചാർജിനെ മൂവ് ചെയ്യിക്കാൻ
ആവശ്യമായ വർക്ക് എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ആൻസർ സീറോ ആണ്. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇക്വിപൊട്ടൻഷ്യൽ സർഫസിലെ രണ്ട് പോയിന്റുകൾക്കിടയിൽ ചാർജിനെ മൂവ് ചെയ്യിക്കാൻ നമുക്ക് സീറോ വർക്ക് ഡൺ മതിയാവും. You are given two capacities, 2 microfarad and 3 microfarad. What are the maximum and minimum values of capacitance that can be obtained by combining them? നമുക്ക് രണ്ട് കപ്പാസിറ്റീസ് തന്നിരിക്കുന്നു, 2 microfarad and 3 microfarad. ഇവ ഉപയോഗിച്ച് നമുക്ക് നിർമ്മിക്കാൻ പറ്റുന്ന കപ്പാസിറ്റൻസിൻ്റെ രണ്ട് കോമ്പിനേഷൻസ് ആണുള്ളത്. സീരീസ് കോമ്പിനേഷൻ ഉണ്ട്, പാരൽ കോമ്പിനേഷൻ. ഇവ ഉപയോഗിച്ച് നമ്മൾ കോമ്പിനേഷൻസ് അല്ലെങ്കിൽ ഇവയെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മാക്സിമം വാല്യൂ എത്രയാണ്, മിനിമം വാല്യൂ എത്രയാണ്. രണ്ട് കപ്പാസിറ്റർ കമ്പൈൻ ചെയ്ത് നമുക്ക് ലഭിക്കാവുന്ന മാക്സിമം വാല്യൂ എത്ര, മിനിമം വാല്യൂ എത്ര. നമ്മൾ പഠിച്ചു ഇതിനു മുമ്പുള്ള പ്രോബ്ലത്തിൽ നമ്മൾ പറഞ്ഞതാണ് മാക്സിമം കപ്പാസിറ്റൻസ് കിട്ടുന്നത് പാരൽ കോമ്പിനേഷനിലാണ്. പാരൽ കോമ്പിനേഷനിൽ കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യും നമ്മൾ പഠിച്ചു. എന്ന് പറഞ്ഞാൽ ആ കപ്പാസിറ്റൻസ് പാരൽ കോമ്പിനേഷനിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവയ്ക്ക് നമുക്ക് കിട്ടാവുന്ന മാക്സിമം വാല്യൂ ഇതാണ്. അപ്പോൾ ഇവയുടെ കപ്പാസിറ്റൻസിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നതാണ് C1+C2. പാരൽ കോമ്പിനേഷനിലുള്ള ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് C1+C2 ആണ്. അവയെ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 2 microfarad + 3 microfarad, 2+3=5 microfarad. അപ്പോൾ മാക്സിമം കിട്ടാവുന്ന വാല്യൂ 5 microfarad ആണ്. ഇനി മിനിമം കിട്ടാവുന്ന വാല്യൂ, മിനിമം കപ്പാസിറ്റൻസ് ഇൻ സീരീസ് കോമ്പിനേഷനിൽ നമുക്കറിയാം അതിന് സി മിനിമം എന്ന് എഴുതുവാണ്. അത് സീരീസ് കോമ്പിനേഷൻ 1/C1+1/C2 ആണ്. പഠിഞ്ഞു നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതാണ് ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഡിക്രീസ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സീരീസ് കോമ്പിനേഷനിൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ നമുക്ക് ലഭിക്കും 1/2 + 1/3. അതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 5/6 എന്ന് കിട്ടും. 1/C മിനിമമാണ് നമുക്ക് കിട്ടുന്ന 5/6. അതുകൊണ്ട് സി മിനിമത്തിൻ്റെ വാല്യൂ എത്രയായിരിക്കും, 6/5 ആണ്. അത് 1.2 microfarad ആണ്. അപ്പോൾ നമുക്ക് കിട്ടാവുന്ന മാക്സിമം വാല്യൂ 5 microfarad ആയിരുന്നു. മിനിമം വാല്യൂ നമുക്ക് കിട്ടാവുന്നത് 1.2 microfarad ആണ്. അപ്പം 2, 3 എന്നിങ്ങനെ 2 microfarad കപ്പാസിറ്റൻസ് ഉള്ള കപ്പാസിറ്ററുകൾ ഉപയോഗിച്ച് മാക്സിമം കിട്ടാവുന്ന വാല്യൂ 5 microfaradും മിനിമം കിട്ടാവുന്ന വാല്യൂ 1.2 microfaradുമാണ്. പ്രോബ്ലംസ് എല്ലാം ചെയ്ത് പഠിക്കണം. Thank you.